നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്യാധുനിക സംവിധാനത്തോടുകൂടി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വന്ദേ മെട്രോ കൂടിയാണ് വരുന്നത് അതിൽ ഇന്ത്യക്കാർക്ക് കോളടിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു നഗരയാത്രയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഈ സർവീസ് ആദ്യ സർവീസ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭൂജ് പാതയിലാണ് ഓടിത്തുടങ്ങുന്നത് അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഈ തീവണ്ടിയിൽ ശീതീകരിച്ച കമ്പാർട്ട്മെന്റുകളാണ് ഈ തീവണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് അതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റും ഏറ്റവും കുറഞ്ഞ നിരക്ക് കേവലം മുപ്പത് രൂപയാണ് എന്നുള്ളതാണ് ജനങ്ങളെ അതിശയിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിൻ്റെ സർവീസ് ഉണ്ടാകുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ടായിരുന്നു നിലവിലുള്ള മെമു സർവീസ് ഉണ്ട് അതിൻ്റെ പരിഷ്കൃത രൂപമാണ് വന്ദേ മെട്രോ എന്നറിയപ്പെടുന്നത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയാണ് ഈ ട്രെയിനുകൾക്കുള്ളത് പന്ത്രണ്ട് കോച്ചുകളുള്ള ഈ ട്രെയിനിന്റെ ഒരു കോച്ചിൽ നൂറ് പേർക്ക് ഇരിക്കാൻ സാധിക്കും ഇരുന്നൂറ് പേരോളം ആളുകൾക്ക് അവിടെ നിന്ന് യാത്ര ചെയ്യാനും കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഒറ്റ യാത്രകൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പ്രതിമാസ സീസൺ ടിക്കറ്റുകൾ ഏഴ് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ എന്നിങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അഹമ്മദാബാദിനും ഭൂജിനും ഇടയിലുള്ള ദൂരം അഞ്ച് മണിക്കൂറിനും നാല്പത്തിയഞ്ച് മിനിറ്റും കൊണ്ട് ട്രെയിൻ ഓടിയെത്താൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത ഫുജിനും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ദൈനംദിന യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് പുതിയ മെട്രോ സർവീസ് ഇപ്പോൾ രൂപകല്പന ചെയ്തത് ഇതിന്റെ സമയക്രമം എന്ന് പറയുന്നത് വന്ദേഭാരത് മെട്രോ ഫൂജ് സ്റ്റേഷനിൽ നിന്നും രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെട്ട് പത്ത് അൻപതിന് അഹമ്മദാബാദിലെത്തും തിരിച്ചുള്ള യാത്രയിൽ അഹമ്മദാബാദിൽ നിന്നും വൈകുന്നേരം അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്നേ പത്തിന് ഫൂജിലെത്തും ആദ്യഘട്ടത്തിൽ ട്രെയിനിന് ഒൻപത് സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചർ ഗാന്ധിറാം ഭജൌ സമിഖിയാലി ഫൽവാദ് വിരംഗ് ചന്ദ്രോദിയ സബ്രമതി തുടങ്ങി ഓരോ സ്റ്റോപ്പിലും ശരാശരി രണ്ട് മിനിറ്റോളം നിർത്തുകയും ചെയ്യും തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള കവച്ച് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് ഈ വന്ദേ മെട്രോയെ അവതരിപ്പിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉടൻ തന്നെ വന്ദേ മെട്രോ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ പറയുന്നുണ്ട് ചെന്നൈ ഇൻഡഗ്രിൽ കോച്ച് ഫാക്ടറിയിൽ വെച്ച് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സർവീസ് നടത്തുന്ന മെമു വണ്ടികൾ ഇനി പതിയെ തന്നെ വന്ദേ മെട്രോ ആയി മാറുകയും ചെയ്യും കുറഞ്ഞ ചെലവിൽ സൌകര്യപ്രദമായ യാത്ര ഇതുതന്നെയാണ് വന്ദേ മെട്രോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതേസമയം മറ്റ് അനിഷ്ട സംഭവങ്ങളും മറുഭാഗത്ത് നിന്നും കേൾക്കുന്നുണ്ട് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യാനിരിക്കുന്ന വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായ ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നു ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം ഉണ്ടായത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്ക് സർവീസ് നടത്താനിരുന്ന ട്രെയിനിന് നേർക്കാണ് ട്രയൽ റണ്ണിനിടയിൽ ഇങ്ങനൊരു ആക്രമണം ആക്രമണമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെ വിശാഖപട്ടണത്ത് നിന്നും മടങ്ങി വരുന്ന ബഗ്ബഹാര റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ടാണ് വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായത് ട്രെയിനിലെ മൂന്ന് കോച്ചുകളുടെ മൾട്ടി ലെയ്ഡ് ജനലുകൾ കല്ലേറിൽ തകർന്നു സി ടു സി ഫോർ സി നയൻ കോച്ചുകളുടെ ജനലുകളാണ് തകർന്നത് ആർക്കും പരിക്ക് സംഭവിച്ചതായി റിപ്പോർട്ടില്ല സംഭവത്തിൽ ശിവകുമാർ ബാഗൽ ദേവേന്ദ്രകുമാർ ജിത്തു പാണ്ഡെ സോൻവാനി അർജുൻ യാദവ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ബഗ്ബഹാര ഗ്രാമവാസികളാണ് ഇവരെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സമാനമായ സംഭവം കഴിഞ്ഞ ആഴ്ചയും നടന്നിട്ടുണ്ടായിരുന്നു അത് ലക്നൌവിൽ വെച്ചായിരുന്നു അവിടെ നിന്നും പട്നയിലേക്ക് വന്ദേ വന്ദേഭാരതിന് നേരെയാണ് അജ്ഞാതർ കല്ലെറിഞ്ഞത് ട്രെയിനിന്റെ ജനൽസെല്ലു തകർന്നിട്ടുണ്ട് ബനാറസിനും കാശിക്കുമിടയിലെ റോഡിൽ വെച്ചാണ് കല്ലെറിഞ്ഞത് ജൂലൈയിലും വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരുന്നു ഗുരഖ്പൂരിൽ നിന്നും ലക്നൌവിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതും അജ്ഞാതരാണ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പല കോച്ചുകളുടെയും ജനൽ ചില്ലുകൾ അങ്ങനെ തകരുകയുണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയും തൃശൂരിൽ വെച്ചൊരു കല്ലേറുണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് നാം ഇവരും കണ്ടതായിരിക്കും ആക്രമണത്തിൽ രണ്ട് കോച്ചുകളുടെ ചില്ലാണ് പൊട്ടിയത് എന്നാൽ ആർക്കും പരിക്ക് സംഭവിച്ചില്ല സി ടു സി ഫോർ കോച്ചുകളുടെ ചില്ലാണ് അന്ന് തകർന്നത് മാനസിക പ്രശ്നമുള്ള ഒരാളാണ് ഇതിൽ പ്രതിയെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും പിന്നീട് ആർ തന്നെ വ്യക്തമാക്കിയിരുന്നു